അധ്യാപകൻ എന്ന ഒരു സംതൃപ്തിയിൽ നിന്ന് മന്ത്രിപ്പണിയിൽ ലഭിച്ച സംതൃപ്തിയെക്കുറിച്ച് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ത് പറയും? മന്ത്രിപ്പണിയിലും ഞാൻ അധ്യാപകനാണ്, അടിസ്ഥാനപരമായി അധ്യാപകനാണ്. ഞാൻ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലൊക്കെ മന്ത്രി എന്ന രീതിയിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങി പലരും പറയണ്ട നല്ല ക്ലാസ്സായി മാഷേ, ഒരു ക്ലാസ് കേട്ട ഫീൽ, പ്രസംഗിച്ച് കഴിയുമ്പോഴും നല്ല ക്ലാസ്സായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകൻ എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥിയാണ്, അധ്യാപക അധ്യാപകൻ എപ്പോഴും വിദ്യാർത്ഥിയാണ്, ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നതാണ്. അതുകൊണ്ട് മന്ത്രി ആയിരിക്കുമ്പോഴും അധ്യാപകനാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആസ്വാദനം തന്നെ. ഇത് വിട്ടുപോയിട്ടില്ല, അധ്യാപനത്തെ കൂടെ കൊണ്ടുപോയി തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി സഞ്ചരിക്കാനായിട്ട്. തീർച്ചയായും ഈ വിദ്യാഭ്യാസ മന്ത്രിയായി ഉത്തരവാദിത്വത്തിലേക്ക് വരുന്ന കാലത്ത് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് വലിയ വേഗത്തിൽ വിവാദ പരിസരങ്ങളിൽ നിൽക്കാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും. അപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് മന്ത്രിയാകുന്നതെങ്കിൽ പോലും ആ കാലത്ത് മനസ്സിൽ ആലോചിച്ച എടുത്ത തീരുമാനങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതേക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചാൽ എങ്ങനെയുണ്ടാവും? പൊതുവിദ്യാഭ്യാസം തകർച്ചയിലാണ് എന്നുള്ള ഒരാശയ പരിസരത്തിലാണ് ഞാൻ മന്ത്രിയാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് മന്ത്രിയാകും. അതെ, പൊതുവിദ്യാഭ്യാസത്തിനെ ശാക്തീകരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ അജണ്ട. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം തന്നെ പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ നവോത്ഥാനാനന്തര കേരളം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടാനാണ്. കാരണം വിദ്യാഭ്യാസം സാർവത്രികമായാലേ, സൗജന്യമായാലേ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുള്ളൂ. എല്ലാവർക്കും ലഭിച്ചാലേ ശ്രീനാരായണ ഗുരുവൊക്കെ നമുക്ക് തന്ന ആശയങ്ങൾ സാർത്ഥകമാനും അർത്ഥവത്താകാനും കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ തുടക്കം മുതൽ ആഗ്രഹിച്ച ഒന്ന് തളർന്നു കിടക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ മാറും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മനസ്സിൽ വന്ന സ്വാഭാവികമായിട്ടും പ്രസ്ഥാനമായിട്ട് ആലോചിച്ചിട്ടുള്ള ആശയം പൊതുവിദ്യാഭ്യാസത്തെ ശാക്തീകരിക്കണം എന്നത് തന്നെയാണ്. അതൊരു ഇടതുപക്ഷ അജണ്ടയാണ്. ഇന്നത്തെ നിലയ്ക്ക് അതൊരു ബദലാണ്. ഇന്നത്തെ നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിപ്പിക്കുന്നു, രാജ്യത്തിൻ്റെ പുറത്തും സ്വകാര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവായി വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ബദലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അനിവാര്യമായ ബദൽ, ബദലിന് വേണ്ടി ഒരു ബദലല്ല, അനിവാര്യമായൊരു ബദൽ. അത് വിദ്യാഭ്യാസത്തിൽ പൊതുവിദ്യാഭ്യാസമാണ് എന്നുള്ള ശക്തമായിട്ടുള്ള ബോധം, അതാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ഭൂമിക. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം എന്ന ആശയം ഉണ്ടായതും പ്രസ്ഥാനവുമായി ആലോചിച്ചിട്ട് അതിനുള്ള ഒരു മിഷൻ എന്ന രീതിയിൽ നവകേരള സ്വപ്നത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ അതിനു പറ്റിയൊരു പരിസരം അന്ന് ശക്തമായിട്ടുണ്ടായിരുന്നു. തന്നെ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന കാലം, വലിയ സമരങ്ങളും വലിയ വാർത്തകളുമായി നിന്ന മലാപ്പറമ്പിൻ്റെയൊക്കെ അനുഭവം ഓർമ്മയാണ് മിനിസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നത്. അവിടെ നിന്നിപ്പോൾ ഇടതുപക്ഷ ബദലിനെക്കുറിച്ച് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ആശയ പരിസരത്ത്, ഒരു പ്രത്യയശാസ്ത്ര പരിസരത്ത് നിൽക്കുകയും സാധാരണ ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകാത്ത ഒരു ഡിബേറ്റ് പോയിൻ്റാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലം കഴിയുമ്പോൾ ഏതാണ്ട് പ്രായോഗിക തലത്തിൽ ഒരു ബദൽ ഇങ്ങനെയൊക്കെ സാധ്യമാണ് എന്ന് കാട്ടിക്കൊടുത്തു. അതിലൊരു പ്രധാന മേഖല പൊതുവിദ്യാഭ്യാസം തന്നെയാണ്. അവിടെ കാണോ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്നൊരു മിഷൻ തന്നെ വരുന്നതും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അതിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്തത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതായത് ബദൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോയിന്റാണ് വളരെ കാരണം. ഒരു ഒരു ബദൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക സാംസ്കാരിക ആശയ പരിസരം നിലവിലുണ്ട്. പക്ഷെ അതിനുള്ളിൽ നിന്നൊരു ബദൽ എന്നത് സിന്തസൈസ് എടുക്കാം എന്ന് പലർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ദാ ഈ സ്വകാര്യവൽക്കരണം തന്നെയാണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളൊരു ചിന്ത സമൂഹത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം ഉള്ള സാഹചര്യത്തിലാണ് പ്രായോഗികമായി ഇതിന് ബദൽ പറ്റും, പൊതുവിദ്യാഭ്യാസം ശാക്തീകരിക്കാൻ പറ്റും എന്നുള്ള ഒരാശയം മുന്നിൽ വെക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ മലാപ്പറമ്പ്, നേരത്തെ പറഞ്ഞ മലാപ്പറമ്പ് സ്കൂൾ പൂട്ടുന്ന ഫയൽ മുന്നോട്ട് വരുന്നത്. ഇത് തന്നെ ഉപകരണം, ചെന്ന് കയറി തന്നെ വിട്ടത്, അതാണ് ഇത് തന്നെ ഉപകരണം. ഉടനെ തന്നെ സ്കൂൾ പൂട്ടലല്ല എന്ന് കൃത്യമായി ധ്വനിപ്പിച്ചുകൊണ്ട് സ്കൂൾ പൂട്ടരുത് എന്നുള്ള തീരുമാനം സർക്കാർ ഏറ്റെടുക്കുക എന്ന തീരുമാനം എടുക്കുകയാണ്.